നമസ്കാരം. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ വലിയ പ്രദർശനം, വലിയ മുന്നേറ്റം നടത്തുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ഏതൊരു ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ കശ്മീർ ഫയൽ എന്ന ചലച്ചിത്രത്തെ അരികുവൽക്കരിക്കുവാനും ആ ചലച്ചിത്രത്തെ വേദികളിൽ നിന്ന് എത്രയും വേഗം ഇല്ലായ്മ ചെയ്യാനും സ്ക്രീനുകൾ നൽകാതിരിക്കാനുമുള്ള ഒരു വലിയ ശ്രമം കേരളത്തിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആദ്യഘട്ടത്തിൽ, അതായത് റിലീസിംഗ് തീയതിയിൽ, രണ്ട് തിയേറ്ററുകൾ മാത്രമാണ് ഈ കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിന് കേരളത്തിൽ അനുവദിച്ചിരുന്നത്. പക്ഷേ ഇത് സംബന്ധിക്കുന്ന സോഷ്യൽ മീഡിയകളിലും മറ്റും കൂടുതൽ തിയേറ്ററുകൾ വേണമെന്ന ആവശ്യം ഉയർന്ന ഘട്ടത്തിൽ തന്നെ തത്വമയി ന്യൂസും പ്രേക്ഷകരുടെ ആവശ്യത്തോടൊപ്പം ചേരുകയും ഈ ചലച്ചിത്രത്തിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാനും കൂടുതൽ തിയേറ്ററുകൾ ലഭ്യമാകുമോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമെല്ലാം നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം നേടാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. വളരെ മികച്ച അഭിപ്രായമാണ് ഇതിനെക്കുറിച്ചുണ്ടായത്. അതുകൂടാതെ ഈ തിയേറ്ററുകളിൽ ഏതൊക്കെ തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നത് സംബന്ധിക്കുന്ന യാതൊരു അറിയിപ്പുകളും ഉണ്ടായിരുന്നില്ല. പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ തന്നെ അതിൻ്റെ പ്രദർശനം സംബന്ധിക്കുന്ന സമയമോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ മറ്റ് വിവരങ്ങളോ ഒന്നും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ നേരിട്ട് തിയേറ്ററുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ ഓൺലൈനിൽ ഈ സിനിമയെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. നേരിട്ട് കൗണ്ടറിൽ അന്വേഷിക്കുമ്പോഴാണ് ഇത്ര മണിക്ക് ഷോ ഉണ്ട്, പക്ഷേ ഹൗസ്ഫുൾ ആണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷകരുമായി ഇതിൽ സംബന്ധിച്ചു. തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ഒരു പോസ്റ്റർ പോലുമില്ലാതെ പ്രദർശനം തുടരുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ മാധ്യമധർമ്മം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രാഷ്ട്രത്തിന് വേണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ക്യാമ്പയിൻ നടത്തിയിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്ററുകൾ തിയേറ്ററിന് മുന്നിൽ തത്വമയി ന്യൂസ് പ്രദർശിപ്പിച്ചിരുന്നു. ഇതിലൂടെ കൂടുതൽ പ്രേക്ഷകർ കാര്യങ്ങൾ അറിയുകയും ഏതൊക്കെ സ്ക്രീനുകളിലാണ് ഈ കശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കുക എന്നുള്ള വിവരങ്ങൾ തത്വമയി ന്യൂസിലൂടെ നിരന്തരം ന്യൂസ് ബുള്ളറ്റിനുകളിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഒപ്പം പോസ്റ്റർ ക്യാമ്പയിനും കൂടി നടത്തിയപ്പോൾ വലിയ ഒരു പ്രേക്ഷക പ്രശംസ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് തത്വമയി ന്യൂസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രമുഖർ അടങ്ങിയ അല്ലെങ്കിൽ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പോസ്റ്റർ ക്യാമ്പയിനെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. RSS പ്രജ്ഞാവാഹ അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായ ശ്രീ ചേറായി, യുവരാജ് ഗോകുൽ തുടങ്ങിയ പ്രമുഖർ തത്വമയിയുടെ പോസ്റ്റർ ക്യാമ്പയിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലുപരി ധാരാളം സാധാരണ പ്രേക്ഷകർ ഞങ്ങളുടെ പോസ്റ്റർ ക്യാമ്പയിൻ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ തത്വമയി ന്യൂസിൻ്റെ പോസ്റ്റർ ക്യാമ്പയിൻ കേരളമാകെ തരംഗമാവുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കും പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ പോസ്റ്റർ ക്യാമ്പയിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഇപ്പോഴും കശ്മീരി ഫയൽസ് എന്ന ചലച്ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ രാജ്യമെമ്പാടും പ്രദർശിപ്പിക്കപ്പെടുകയാണ്. കശ്മീരി ഫയൽസിന് എന്ന ചലച്ചിത്രത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന, വെങ്കടേഷ് പ്രസാദ്, അതുപോലെ തന്നെ അഭിനേതാവ് ആർ മാധവൻ, ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈ ചലച്ചിത്രത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെ, പ്രമേയത്തെ പ്രതിപാദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ കശ്മീരി ഫയൽസിൻ്റെ സംവിധായകനെയും അണിയറ പ്രവർത്തകരെയും അഭിനന്ദിച്ചിരുന്നു. കേരളത്തിൽ ചില കേന്ദ്രങ്ങൾ ഈ ചലച്ചിത്രത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ഈ കശ്മീരി ഫയൽസിന്
ആവശ്യമായ തിയേറ്ററുകൾ ലഭ്യമാക്കാതെ അവർ ആദ്യം ഈ സിനിമയോട് അത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ തത്വമയി ന്യൂസിൻ്റെ പോസ്റ്റർ ക്യാമ്പയിനിന് ശേഷം നിരവധി ആളുകൾ എന്തുകൊണ്ട് ഈ സിനിമ ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് തിയേറ്ററുകളിൽ പോസ്റ്ററുകളില്ല എന്ന ചോദ്യവുമായി തിയേറ്റർ ഉടമകളെ സമീപിക്കുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു സംഭവം ഉണ്ടാവുക. ഒരു സിനിമയെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഒരു ചരിത്ര കഥ പറയുന്ന ചലച്ചിത്രത്തെ മാറ്റി നിർത്താൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു. ആ ശ്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധത്തിന് തത്വമയി ന്യൂസ് നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് ഈ സംഭവ വികാസങ്ങൾ കടന്നുപോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.